Hello friends, Life with Shelby like ellavarkum swagatham. Nammude innatha video nu parayanathu Boya mic inde review aanu. Appo njan idu medichittu 3 masathollayi sthiram po ubhayichondirikkunnu. Appo enikku adu bhayangarayittu ishtapettu. Appo adinte quality karyangalum oru paadu ishtapettu. Appo adu ante kurichu review aanu ningalude adutha onnu share cheyyanu vicharichathu. Appo namukku thodangam. Apa itu ana, Boya mic. Apa ini ada box ana, namuk first kali ana gitu. Ini apa yang saya edcek nanti online through ana. Ini namuk Flipkart lom, atau pola tena Amazon lom available ana. Pena, saya ini saya edcek pol, ini ke apa nak nanti 800 rupees ana. Ada orang sama itu rate mari konde irikum. Ini namuk itu torna lokam. Ini jual ini endok kaya gitu. Pasal, dari mau pada box ini endok kaya edirik nanti. Ada yang urusila detail yang pernah dera. നമ്മുടെ ബോയ മൈക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് കിട്ട നമുക്ക് ഇത് ഓൺലൈൻ ആണ് അവൈലബിൾ അതുകൂടാണ്ട് ഓഫ്ലൈനും അവൈലബിൾ ആണ് സാധാരണ നമ്മൾ ക്യാമറ ഒക്കെ മേടിക്കുന്ന കടയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കിട്ടും പക്ഷെ അവിടെ റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ അവിടെ വാറണ്ടിയും കാര്യങ്ങളും നമുക്ക് കിട്ടും ഇവിടെ ആവുമ്പോൾ ആ വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇത് ഓൺലൈനിൽ മേടിച്ചത് കൊണ്ടാണ് പിന്നെ ഈ ഒരു ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബോയ മൈക്കിന്റെ പിക്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് കിട്ടാന്നുള്ളത് അതിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ബോയ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ മൈക്രോഫോൺ അതുപോലെ തന്നെ ഇവിടെ സ്ക്രാച്ച് കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് സ്ക്രാച്ച് കോട്ടിംഗ് എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഇത് ഓൺലൈനിൽ നമ്മൾ ഇത് മേടിക്കുമ്പോൾ അവര് ഡൂപ്ലി ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ തരാന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രാച്ച് കോട്ടിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ വരും അതുപോലെ തന്നെ ഇവിടെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് അവരുടെ ഈ വെബ്സൈറ്റിൽ നമ്മൾ ഈ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിൽ കാണിക്കുകയാണെങ്കിൽ വെബ്സൈറ്റിൽ കാണിക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ ആണെന്ന് അർത്ഥം അല്ലെങ്കിൽ അത് ഡൂപ്ലി ആണെന്നുള്ളത് അങ്ങനെയാണ് നമ്മളിത് കണക്കുകൂട്ടുന്നത് അപ്പൊ ഈ സ്ക്രാച്ചിങ് കോഡ് അതിനുള്ളതാണ് പിന്നെ അതുകൂടാണ്ട് ഇതിന്റെ സൈഡിൽ നമുക്ക് കോഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലെതർ പൗച്ചിലാണ് നമുക്ക് മൈക്ക് കിട്ടുക നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ ലെതർ പൗച്ചിന്റെ ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാ വരണേ കേട്ടോ ഇപ്പൊ ഇതിന്റെ കൊലം നോക്കണ്ട കാരണം ഇത് ഞാൻ 3 മാസമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ടാണ് ഈ ഒരു കൊലം പിന്നെ നമുക്ക് ഈ പൗച്ചിന്റെ ഉള്ളിൽ കിട്ടുന്നത് ബുക്ക്ലെറ്റ് ആണ് ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് യൂസ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കിത് വായിച്ച് നോക്കിയാൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കിതിൽ അറിയാൻ പറ്റും പിന്നെ അത് കൂടാണ്ട് നമുക്കിതിൽ മൈക്ക് തന്നിട്ടുണ്ട് ഓഫ്കോഴ്സ് മൈക്കിന്റെ റിവ്യൂ ആണല്ലോ അല്ലെ മൈക്ക് ഉണ്ട് ഇതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഇതിന്റെ സ്പീക്കർ പിന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള വയറാണ് കേബിളിന്റെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 ഫീറ്റ് നമുക്ക് ഇതിന്റെ കേബിൾ കിട്ടും അതായത് 6 മീറ്റർത്തോളം നമുക്ക് ഇതിന്റെ കേബിളിന്റെ വയറ് കിട്ടുന്നുണ്ട് നല്ല അത്യാവശ്യം പുറത്തേക്കൊക്കെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ചിലത് അടുത്ത് ചെറിയൊരു കേബിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സൗകര്യക്കുറവാണ് ഷൂട്ട് ചെയ്യാനും സംസാരിക്കാനും പിടിക്കാനും ഒക്കെ അപ്പൊ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് 6 മീറ്റർ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ 3.5 mm ജാക്ക് കിട്ടുന്നുണ്ട് ഈ ജാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 3 മൂന്നെണ്ണം ഇങ്ങനെ ബ്ലാക്ക് കളറ് റൗണ്ടിൽ പോയിട്ടുണ്ട് ഇത് കാണാൻ പറ്റോ 3 കളർ ഇങ്ങനെ റൗണ്ടിൽ ബ്ലാക്കിൽ പോയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇത് നമുക്ക് സാധാരണ മൊബൈലിലോ അതുപോലെ തന്നെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ക്യാമറയിലോ ഇത് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ 3.5 mm ജാക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് അഡാപ്റ്റർ ആണ് ഇതാണ് ഇതിന്റെ മെയിൻ അഡാപ്റ്റർ ഇനി ഇതിന്റെ അഡാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ക്യാമറ മോഡും കൊടുത്തിട്ടുണ്ട്
അതുപോലെ തന്നെ ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഓഫ് മോഡിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോ ക്യാമറയിലാണ് യൂസ് ചെയ്യണത്. എന്നുവെച്ചാൽ ക്യാമറ മോഡിൽ ഇത് ഓപ്പൺ ആക്കിയിടണം. അപ്പൊ ഇത് ഓൺ ആയിട്ട് കിടക്കും. ക്യാമറ മോഡിലാണെങ്കിൽ നമ്മൾ ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിനി മൊബൈലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് ഓഫ് മോഡിൽ ഇട്ടാൽ മതിയോ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് സാധാരണ നമുക്ക് ബെൽറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗ് പെണ്ണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബാഗിന്റെ സൈഡിലൊക്കെ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതിലാണ് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കുഞ്ഞൊരു കവറാണ്. ഇനി ഈ കവറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് LR44 ബാറ്ററിയാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ 1.8 ജാക്ക്. പിന്നെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇത് മെറ്റലിന്റെ ക്ലിപ്പാണ്. ഇത് ഫുൾ മെറ്റൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഈ പോർഷൻ മാത്രം മെറ്റലുള്ളൂ. ഈ അടിയിൽ കാണുന്ന ഈ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് അത് വരുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ പൊട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത് സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് എയർ പ്യൂരിഫൈ ആണ് കിട്ടുന്നത്. എയർ പ്യൂരിഫൈ നമുക്ക് ഇവിടെ മെയിൻ സ്പീക്കറുടെ ഉള്ളിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന എയറിന്റെ പാസിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു എക്കോ ശബ്ദം വരും. ആ ശബ്ദം ഇല്ലാണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മുടെ സൗണ്ട് റെക്കോർഡ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ പ്യൂരിഫൈ ഇതിന് മുകളിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ക്ലിപ്പ്, ക്ലിപ്പ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു ബാറ്ററി വെക്കേണ്ടത് നമുക്ക് ഈ ഒരു അഡാപ്റ്ററിന്റെ കൂടെയാണ്. ഈ അഡാപ്റ്ററിന്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പോർഷൻ നമുക്ക് ബാറ്ററി വെക്കാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബാറ്ററി സാധാരണ നമുക്കിത് വെക്കുന്ന പോലെ തന്നെ നമ്മുടെ വാച്ചിലും അതുപോലെ തന്നെ സാധാരണ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇതില് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ ബാറ്ററി അവിടെ സേഫ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇതിനെ മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൈക്കിൽ കിട്ടിയിരിക്കുന്ന ഐറ്റംസ് ബുക്ക്ലെറ്റ്, മെറ്റലിന്റെ ക്ലിപ്പ്, അതുപോലെ തന്നെ 1:8 ജാക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേബിൾ നല്ല അത്യാവശ്യം നീളമുള്ള 6 മീറ്ററിന്റെ കേബിളും എയർ പ്യൂരിഫൈ ഇതിലിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതുകൂടാണ്ട് നമുക്ക് ലെതറിന്റെ പൗച്ചും കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇതിന്റെ. അപ്പൊ ഈ ഐറ്റംസ് കാണുന്നതാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബോക്സിൽ എന്തൊക്കെയാ വന്നിരിക്കുന്നതിൽ അത് നമുക്ക് കാണാൻ കിട്ടി. ഇനി അതിന്റെ ടെസ്റ്റിംഗ് നമുക്ക് നടത്തണ്ട. അതിന്റെ സൗണ്ട് എഫക്റ്റ് എത്രത്തോളം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ മൈക്ക് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. മൈക്ക് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെറ്റലിന്റെ ക്ലിപ്പ് ത്രൂ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 3.5 mm ജാക്ക് ഞാൻ എന്റെ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്കിലാണ്. നേരത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് ഇല്ലാണ്ടായിരുന്നു. അപ്പൊ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. അതാവുമ്പോൾ നന്നായി എക്കോ വരുമായിരുന്നു. ഇപ്പൊ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എയർ പാസ് ചെയ്യണതിന്റെ ആ ഒരു ശബ്ദം പോലും നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. എയർ പ്യൂരിഫൈ ചെയ്തെടുക്കാന്നൊക്കെ പറയില്ലേ, അതന്നെ സംഭവം. അപ്പൊ നമുക്ക് ഈ പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് മൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് നമ്മൾ ക്യാമറയിൽ കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അഡാപ്റ്റർ. ഇതിൽ നമുക്ക് 2 മോഡുണ്ട്. ഓഫ് മോഡും അതുപോലെ തന്നെ ക്യാമറ മോഡും ഉണ്ട്. നമുക്ക് ക്യാമറയിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ക്യാമറയിൽ ഓൺ ആക്കി ഇടണം, അത് മറക്കരുത്. പിന്നെ ബാറ്ററിയൊക്കെ ഇതിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫോണിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്.
അതിലാണ് നമുക്കിത് ഓണാക്കി ഇടേണ്ടത്. ഇതിപ്പോൾ ഓഫ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ക്യാമറ ത്രൂ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ആവില്ല. അപ്പം മറക്കരുത്, നമ്മളെപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ഇത് ക്യാമറയിൽ ഓണാക്കി ഇടാനായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ കുറിച്ച് സംസാരിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് കണക്ട് ക്ലിപ്പ് ഇവിടെ വെക്കുകയാണെങ്കിൽ അതൊരു 7 to 8 inches ഒരു ഡിസ്റ്റൻസിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഒരിക്കലും അടുത്തേക്ക് പോയിട്ട് സംസാരിക്കരുത്, അടുത്ത് പോയിട്ട് സംസാരിക്കുക, അടുത്ത് മൈക്ക് അടുത്ത് പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം വരും, ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാനിത് 3 മാസമായിട്ട് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒന്നാമത്തെ തന്നെ ഇതിൻ്റെ കേബിളുടെ ലെങ്ത്ത് അത് അത്യാവശ്യം 6 meter ഉണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി, നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കിപ്പോൾ പുറത്ത്, കൂടുതലും ഞാൻ പുറത്ത് പോയിട്ടുള്ള ഷൂട്ടാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കപ്പോൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ചുറ്റും സംസാരിക്കുന്നതൊന്നും ഇതിൽ അത്ര അങ്ങോട്ട് കയറി പിടിക്കില്ല. സംസാരം കേൾക്കും, പക്ഷേ കൂടുതലും നമ്മുടെ സൗണ്ടായിരിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദമായിരിക്കും കൂടുതലും എടുത്ത് കാണിക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ബോയ മൈക്കിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല, ബോയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ മേടിച്ചേക്കണത് ഇത് ഒരു 800 rupees അത് ഓഫർ വരുമ്പോൾ ആ സമയത്തൊക്കെ മേടിക്കാം നമുക്ക്. അപ്പോൾ ചില സമയത്ത് റേറ്റ് കൂടിയും കുറഞ്ഞും അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഓഫർ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, താല്പര്യമുള്ളവർ. പിന്നെ സാധാരണ നമ്മളിത് ക്യാമറയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3.5 mm ജാക്ക് ഡയറക്റ്റ് കുത്തിയാൽ മതിയാവും. പിന്നെ നമ്മളിത് മൊബൈലിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ക്യാമറയിൽ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ജാക്ക് തന്നെ 3.5 mm ജാക്ക് തന്നെ നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ത്രൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മൊബൈൽ ത്രൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ക്യാമറ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് സെറ്റിംഗ്സ് കൂടി നമുക്ക് ചേഞ്ച് ചെയ്താലേ നമുക്ക് ഈ ഒരു മൈക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വീഡിയോ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓഡിയോ മോഡ് ഉണ്ടാവും, അത് ഓണാക്കിയിടാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ഓഡിയോ മോഡുള്ളത് അത് ഓൺ ചെയ്തിടാൻ മറക്കരുത്, അത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ടൈം ഞാനിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ക്യാമറ അല്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്, മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അന്ന് എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് കുറെ നോക്കി. സാധാരണ നമ്മുടെ ക്യാമറ ത്രൂ മൊബൈലിൽ ക്യാമറ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ക്യാമറയിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കി, ഇത് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതെന്താ, ഇവര് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ നമുക്ക് അയച്ചു തന്നിരിക്കണം, അല്ലെങ്കിൽ വല്ല ഡിഫോൾട്ട് സാധനമാണോ നമുക്ക് അയച്ചു തന്നെന്നുള്ള ഒരു ഡൗട്ട് വന്നു. ഞാനിത് റിട്ടേൺ അടിച്ചു, നമുക്കിത് റിട്ടേൺ അടിച്ചിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ, അപ്പോൾ റിട്ടേൺ അടിച്ചപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല, രണ്ടാമത്തെ വീണ്ടും നിങ്ങൾ ഓർഡർ ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് റിട്ടേൺ ചെയ്ത് എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഓർഡർ ചെയ്തപ്പോഴും എനിക്ക് ഈ ഒരു സംഭവം തന്നെ, റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ശബ്ദം നമുക്ക് മൊബൈലിൽ കേൾക്കണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ, ആദ്യം നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ആപ്പിൽ, അവിടെ വിളിച്ചിട്ട് ചോദിച്ചു, കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചു ഇത് എന്താ സംഭവം, ഇങ്ങനെ 2 times എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ ബോയ മൈക്കിൻ്റെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇങ്ങനെ ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുക, അതും ചില മൊബൈലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചില മൊബൈലാണെങ്കിൽ അത് പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ഒക്കെ ഒരു 3 കൊല്ലം മുന്നത്തെ മൊബൈലാണ്. ഇപ്പം ലേറ്റസ്റ്റ് മൊബൈലിലൊക്കെ ചിലപ്പോൾ അത് പ്രശ്നം വരുമായിരിക്കില്ല. ആദ്യത്തെ മൊബൈലൊക്കെ ആകുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഡിഫറൻസ് വരുമല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആകുമ്പോൾ കുറേ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, മൊബൈലിൽ യൂസ് ചെയ്യണവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക്, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
video ini terutut tahanya right side le subscribe nu button kanum, adu just itu nu klik kaya, adu nu terutut apat bell nu option kanum, adu mu klik kaya itu kayaknya nyal, adu lo all nu option selecte itu, matre ya adta video itu nanda nengak notification itu mandang teri kelo, adto re pudia video itu versi nu beren, bye.